ജെ എൻ യു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ബോളിവുഡ് താരങ്ങൾ രംഗത്ത്. മുൻനിര ബോളിവുഡ് താരങ്ങളായ തപ്സി പന്നു, ഷബാന ആസ്മി, സ്വരാ ഭാസ്കർ, പൂജാ ഭട്ട്, ഹൃദേഷ് ദേശ്മുഖ്, ദിയ മിർസ തുടങ്ങിയവരാണ് ജെ എൻ യുവിൽ വിദ്യാർത്ഥികൾക്ക് നേരിടുന്ന ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയത്. ജെ എൻ യുവിൽ നടന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും വെറുതെ അപലപിച്ചാൽ മാത്രം മതിയാകില്ലെന്നും ഷബാന ആസ്മി ട്വിറ്ററിൽ കുറിച്ചു. ആക്രമികൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തുള്ള സ്വരാ ഭാസ്കറിന്റെ വീഡിയോ റീട്വീറ്റ് ചെയ്തായിരുന്നു ഷബാന ആസ്മി രോഷം കൊണ്ടത്. സമാന സംഭവത്തിൽ ബി ജെ പി നേതാക്കളുടെ സൽക്കാരത്തിൽ പങ്കെടുത്ത താരങ്ങളെയടക്കം വിമർശിച്ചായിരുന്നു നടിയും സംവിധായികയുമായ പൂജാ ഭട്ടിന്റെ പ്രതികരണം. ബോളിവുഡ് ഹീറോ ഹൃദേഷ് ദേശ്മുഖും നടി തപ്സി പന്നുവും കടുത്ത ഭാഷയിലാണ് ജെ എൻ യു ആക്രമണവുമായി ബന്ധപ്പെട്ട് ട്വിറ്റർ സന്ദേശം പങ്കുവച്ചത്. അതേസമയം ജെ എൻ യു ക്യാമ്പസിൽ നടന്ന നരനായട്ടിന്റെ പശ്ചാത്തലത്തിൽ സബർമതി ഹോസ്റ്റലിന്റെ ചുമതലയുള്ള വാർഡന്മാർ രാജിവെച്ചു. സീനിയർ വാർഡൻ, റിക്രിയേഷൻ ചുമതലയുള്ള വാർഡൻ എന്നിവരാണ് തിങ്കളാഴ്ച രാവിലെ സർവകലാശാല ഡീനിന് രാജി സമർപ്പിച്ചത്. അക്രമ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒഴുക്കാൻ കഴിഞ്ഞില്ലെന്ന കാരണമാണ് രാജിയിലുള്ളത്. ജെ എൻ യു ക്യാമ്പസിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ ജഗദീഷ് കുമാർ രാജിവെക്കണമെന്നാണ് വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെടുന്നത്. വി സി ഭീരുവാണെന്നും പിൻവാതിൽ വഴി അദ്ദേഹം നിയമവിരുദ്ധമായ നയങ്ങൾ അവതരിപ്പിക്കുകയാണെന്നും വിദ്യാർത്ഥി യൂണിയൻ ചൂണ്ടിക്കാട്ടി. ഞായറാഴ്ച വൈകിട്ട് 7 PM ജെ എൻ യുവിൽ ആക്രമണം അഴിച്ചുവിട്ടത്. വടികളും മാരകായുധങ്ങളുമായി മുഖംമൂടി ധരിച്ചെത്തിയ ഗുണ്ടകൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആക്രമിക്കുകയായിരുന്നു. അതേസമയം വൈസ് ചാൻസലർ ജഗദീഷ് കുമാർ ഇതുവരെ നേരിട്ട് പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർ രാജിവെക്കണമെന്ന ആവശ്യമാണ് ജെ എൻ യുവിൽ നിന്ന് ഉയരുന്നത്. വി സി ജഗദീഷ് കുമാർ രാജിവെക്കണമെന്ന മുറവിളിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. വി സി ഒരു ഭീരുവാണ്. പിൻവാതിലൂടെ അദ്ദേഹം നിയമവിരുദ്ധമായ നയങ്ങൾ അവതരിപ്പിക്കുകയാണ്, വിദ്യാർത്ഥി യൂണിയൻ ആരോപിക്കുന്നു. ക്യാമ്പസ് ആക്രമണത്തെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ചോദ്യങ്ങളിൽ നിന്ന് വി സി ഒളിച്ചോടുകയാണ്. 70 PM വിദ്യാർത്ഥികൾ സമരരംഗത്തുണ്ട്. ക്യാമ്പസിന്റെ പൈതൃകവും ക്യാമ്പസും സംരക്ഷിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യമെന്നും യൂണിയൻ വ്യക്തമാക്കി. ഞായറാഴ്ച ജെ എൻ യു ക്യാമ്പസിലുണ്ടായ ആക്രമണങ്ങളിൽ അധ്യാപകർക്കും നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. അധ്യാപക സംഘടനയുടെ പരിപാടിക്കിടെയായിരുന്നു 50 വരുന്ന മുഖം മറച്ച സംഘം വടികളുമായി എത്തി വൻ ആക്രമണം അഴിച്ചുവിട്ടത്. അതേസമയം ജെ എൻ യു സംഭവം ആസൂത്രിതമാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വാട്സപ്പ് സന്ദേശങ്ങളിലാണ് സംഘർഷം ആസൂത്രിതമാണെന്ന തോന്നൽ ഉണ്ടാക്കിയത്. അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. 2 വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ആക്രമണം ആസൂത്രിതമാണെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. യൂണിറ്റി എഗെയിൻസ്റ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ഓഫ് RSS എന്നിവയായിരുന്നു ചർച്ച നടത്തിയ വാട്സപ്പ് ഗ്രൂപ്പുകളെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില ലെഫ്റ്റ് ലിബറലിസ്റ്റ് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത്. ഈ 2 ഗ്രൂപ്പുകളിലും ജെ എൻ യുവിൽ ആക്രമണം സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ നടന്നതായി വ്യക്തമാണ്. ആക്രമികൾക്ക് ജെ എൻ യുവിലേക്ക് കടക്കാനുള്ള പദ്ധതികൾ വരെ ഗ്രൂപ്പിൽ വന്നിരുന്നു. ജെ എൻ യു പ്രധാന ഗേറ്റിൽ സംഘർഷം എങ്ങനെ സൃഷ്ടിക്കണമെന്നും പറയുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 7 PM ജെ എൻ യുവിൽ ആക്രമണം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.